നമസ്കാരം എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിലെ ബയോളജിയിലെ 4-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന ചാപ്റ്ററിന്റെ 7-ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ ഈ രണ്ട് ജനിതക രോഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. നമുക്ക് ഇന്ന് ക്യാൻസർ എന്ന രോഗത്തെ കുറിച്ച് നോക്കാം. ഈ ക്യാൻസർ എന്ന രോഗത്തെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. പണ്ട് കാലങ്ങളിൽ വളരെ കുറച്ച് ആളുകളിൽ മാത്രം കാണപ്പെട്ടിരുന്ന ഈ രോഗം ഇന്ന് ഒരുപാട് പേരിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ ക്യാൻസർ മൂലം മരിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഈ രോഗം പിടിപെടുന്നുണ്ട്. എന്താണ് ക്യാൻസർ എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന കോശ വിഭജനത്തെക്കാൾ കൂടുതലായി കോശങ്ങൾ വിഭജിക്കുന്ന അവസ്ഥയാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അവിടെ അനിയന്ത്രിതമായി കോശ വിഭജനം നടക്കുന്നു, കോശ വിഭജനം കൂടുതലായി നടക്കുന്നു. സാധാരണഗതിയിൽ നടക്കുന്നതിനേക്കാൾ കൂടുതലായി കോശ വിഭജനം നടക്കുകയും ഈ കോശങ്ങൾ പെരുകി അത് മറ്റുള്ള കലകളിലേക്കൊക്കെ വ്യാപിക്കുകയും ചെയ്യുന്നു. ക്യാൻസർ കോശങ്ങൾ ഒരുപാടെണ്ണം ഉണ്ടായി അത് മറ്റുള്ള കലകളിലേക്കൊക്കെ വ്യാപിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കോശ വിഭജനം തകരാറിലാവുന്നത്? ഈ കോശ വിഭജനത്തെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളിൽ തകരാറ് സംഭവിക്കുമ്പോഴാണ് അല്ലെ. കൃത്യമായിട്ടുള്ള കോശ വിഭജനം നടക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. പക്ഷെ ആ നിയന്ത്രണ സംവിധാനങ്ങളിൽ എന്തെങ്കിലും തകരാറുണ്ടാവുമ്പോൾ അത് കോശ വിഭജനത്തെ ബാധിക്കുന്നു, കൂടുതലായി കോശങ്ങൾ വിഭജിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു. അപ്പോ സാധാരണ കോശങ്ങൾ അങ്ങനെ എന്തായിട്ട് മാറുന്നു, ക്യാൻസർ കോശങ്ങളായി മാറുന്നു. അപ്പൊ സാധാരണ കോശങ്ങളിൽ കൃത്യമായിട്ടുള്ള വിഭജനം നടക്കുന്നുണ്ട്, അവിടെ ഈ നിയന്ത്രണ സംവിധാനങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ നിയന്ത്രണ സംവിധാനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അവ അനിയന്ത്രിതമായി വിഭജിക്കുന്നു, അങ്ങനെ അവ എന്തായിട്ട് മാറുന്നു, ക്യാൻസർ കോശങ്ങളായി മാറുന്നു. എന്തൊക്കെ മൂലമാണ് ക്യാൻസർ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. പരിസ്ഥിതി ഘടകങ്ങൾ മൂലമാവാം, അതുപോലെ തന്നെ പുകവലി പോലെയുള്ള അനാരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി കൊണ്ടാവാം, അതുപോലെ വികിരണങ്ങൾ മൂലമാവാം, പിന്നെ വൈറസ് ചില ക്യാൻസറുകൾക്ക് കാരണമാവുന്നുണ്ട്, അതുപോലെ തന്നെ പാരമ്പര്യ ഘടകങ്ങൾ, പാരമ്പര്യമായിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ നമുക്കറിയാം നമ്മുടെ ഭക്ഷണങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ്, ചില രാസപദാർത്ഥങ്ങളൊക്കെ ഈ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. ഒരുപാട് കാലത്തേക്ക് കേടുവരാതെ സൂക്ഷിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ നമ്മുടെ ശരീരത്തിനകത്ത് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വസ്തുക്കളുടെ നെഗറ്റീവ് സൈഡ്, ദൂഷ്യവശങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്ന് ഇതായിരിക്കും, ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക്. അത് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഒരുപാട് വസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പച്ചക്കറികളിലും പഴങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന രാസ കീടനാശിനികളായിക്കോട്ടെ, ഈ മത്സ്യങ്ങളൊക്കെ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളായിക്കോട്ടെ, അങ്ങനെ പലതും ഇങ്ങനെ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ക്യാൻസർ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പണ്ട് കാലങ്ങളിലൊക്കെ വളരെ കുറവായി ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ ക്യാൻസർ എന്ന് പറഞ്ഞ് കേട്ടാൽ തന്നെ അന്നൊക്കെ ഭയമായിരുന്നു. പക്ഷെ ഇന്നോ ഇപ്പൊ കോമൺ ആണ്, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മുടെ പരിചയത്തിൽ ക്യാൻസർ ഉള്ള ഒരു അവസ്ഥയാണെന്നുള്ളത്. അപ്പോ ഈ ക്യാൻസർ എന്നുള്ളത് അത്ര പേരിലേക്ക്, ഒരുപാട് പേരിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ചുറ്റുമുള്ള എന്തോ മാറ്റം തന്നെയാണ് അല്ലെ, കാരണം നമ്മുടെ ഈ ജീവിതശൈലിയിലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ തന്നെയാണ് ഇതിന് പ്രധാനമായിട്ടും കാരണം. പിന്നെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ ക്യാൻസർ കോശങ്ങൾ ലിംഫ, രക്തം തുടങ്ങിയ ശരീരസ്രവങ്ങളിലൂടെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് അത് മറ്റുള്ള അവയവങ്ങളിലേക്കൊക്കെ എത്തുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, കൂടുതൽ സങ്കീർണമാവുന്നു അല്ലെ. അപ്പോ നമുക്ക് ചികിത്സിച്ച് മാറ്റാനുള്ള ആ ഒരു ഇതില്ലാതെയായി മാറുന്നു. ചികിത്സ നൽകിയാലും ഫലപ്രദമാവാത്ത ഒരു അവസ്ഥയാണ് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ സാധാരണ കോശങ്ങളും അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളും കാണിച്ചിട്ടുണ്ട്. നോക്കൂ, സാധാരണ കോശങ്ങൾ കൃത്യമായ രീതിയിൽ വിഭജിക്കുകയും കൃത്യമായ അളവിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെയോ ക്യാൻസർ കോശങ്ങൾ നോക്കൂ, ഒരുപാട് എണ്ണം അല്ലെ, സാധാരണ കോശങ്ങളെക്കാൾ ഒരുപാട് പെരുകി നമുക്ക് അവിടെ കോശങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്യാൻസർ എന്ന് വിളിക്കുന്നത്. ഈ ക്യാൻസർ കോശങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു, അപ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണ്, രോഗം കുറച്ചുകൂടി സങ്കീർണമാക്കുന്ന ഒരു അവസ്ഥയാണത്. എന്തൊക്കെ ചികിത്സയാണ് ഈ ക്യാൻസറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ശസ്ത്രക്രിയ, സർജറിയിലൂടെ ക്യാൻസർ ബാധിച്ചിട്ടുള്ള ആ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന
അങ്ങനെയുള്ള ചികിത്സാ രീതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ രാസ ചികിത്സ, കീമോതെറാപ്പി. കീമോതെറാപ്പി കെമിക്കൽ ഡ്രഗ്സ്, മരുന്നുകളൊക്കെ യൂസ് ചെയ്തിട്ട് അത് കുത്തിവെച്ചിട്ടൊക്കെയുള്ള ചികിത്സയാണ് ഈ കീമോതെറാപ്പി അല്ലെങ്കിൽ രാസ ചികിത്സ എന്ന് പറയുന്നത്. പിന്നെ വികിരണ ചികിത്സ, റേഡിയോതെറാപ്പി. അപ്പൊ റേഡിയേഷൻ അടിച്ച് നമ്മൾ ആ ക്യാൻസർ സെല്ലുകൾ നശിപ്പിച്ച് കളയുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളെല്ലാം ഇന്ന് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ എപ്പോഴാണ് ഇത് ഫലപ്രദമാവുന്നത്? രോഗം നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ, അതായത് തുടക്കത്തിൽ തന്നെ, രോഗത്തിന്റെ തുടക്ക സമയത്ത് തന്നെ നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിലാണ് ഈ പറഞ്ഞ ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം ഫലപ്രദമാവുന്നത്. രോഗം ഒരുപാട് മൂർച്ഛിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചികിത്സകളൊന്നും ഫലപ്രദമാവുന്നില്ല, മരണം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്യാൻസർ മൂലം ഉണ്ടാകുന്ന മരണങ്ങൾക്ക് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലെ തന്നെ കണ്ടെത്തി ചികിത്സിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ചെറിയ ചെറിയ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. നമ്മൾ മറ്റുള്ള അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് പിന്നീടായിരിക്കും മാറാതെയൊക്കെ വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ ആയത് ക്യാൻസർ ആണ് എന്നൊക്കെ തിരിച്ചറിയുന്നത്. അപ്പോൾ തിരിച്ചറിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ എന്താണ്, രോഗം മൂർച്ഛിച്ചിട്ടുള്ള ഒരവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ ചികിത്സ കൊണ്ടൊന്നും ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളുടെ നാട്ടിൽ ഇപ്പൊ ഒരുപാട് പേർക്ക് ക്യാൻസർ രോഗം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് രോഗമുക്തി നേടുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ട് ക്യാൻസർ രോഗം നമുക്ക് അത്ര ഒരു ചെറിയ രോഗമായിട്ട് കാണാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഒരുപാട് പേരുടെ മരണത്തിന് കാരണമാകുന്ന ഒരു രോഗമാണ് ക്യാൻസർ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങളും ഇതിന് കാരണമായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഈ പുകവലി പോലെയുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളൊക്കെ അതൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഈ പുകവലി, മദ്യപാനം ഒക്കെ ഇത്തരത്തിൽ ക്യാൻസറിനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനാരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലികളൊക്കെ മാറ്റിവെച്ച് ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കുന്നു. നമുക്കിനി ചില പത്രക്കുറിപ്പുകളുടെ തലക്കെട്ടുകൾ നോക്കാം. ഇന്ത്യ പ്രമേഹത്തിന്റെ ലോക തലസ്ഥാനം. ഒരുപാട് പ്രമേഹ രോഗികൾ എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുന്നത്? നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് അല്ലെ, ഭക്ഷണക്രമത്തിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് അതിന് പ്രധാന കാരണം. കാരണം നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ, ഷുഗറിന്റെ അളവ് കൂടുന്ന ഒരു അവസ്ഥയല്ലേ പ്രമേഹം. കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ രോഗത്തെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തിന് കാരണമാവുന്നു? പ്രമേഹം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാവുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, നിശബ്ദ കൊലയാളി. ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ള ആളുകൾക്ക് ഹൃദയാഘാതവും അതുപോലെ തന്നെ പക്ഷാഘാതവും, സ്ട്രോക്ക് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഉയർന്ന രക്തസമ്മർദ്ദം നിശബ്ദ കൊലയാളി എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായി ചികിത്സിക്കുകയും മരുന്ന് കഴിക്കുകയും ഒന്നും ചെയ്തില്ലെങ്കിൽ, നമ്മൾ കൃത്യമായി നമ്മുടെ ശരീരത്തിലെ ഈ രക്തസമ്മർദ്ദം കുറച്ച് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അത് പിന്നീട് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അവസ്ഥയിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. ആഹാര ശീലങ്ങളിലെ മാറ്റം, പൊണ്ണത്തടിയുള്ളവരുടെ എണ്ണം കൂടുന്നു. നമ്മൾ ഈ കൊഴുപ്പൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരം കൂടുതലായി കഴിക്കുന്നത്, അതുപോലെ തന്നെ ഈ സാധാരണഗതിയിലുള്ള ആഹാര ശീലങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് നമ്മൾ ആഹാരം കൂടുതലായി കഴിക്കുന്നതും അതുപോലെ തന്നെ കൊഴുപ്പ് പോലെയുള്ള വസ്തുക്കളൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരം കൂടുതലായി കഴിക്കുന്നതും ഒക്കെ എന്തിന് കാരണമാവുന്നുണ്ട്? പൊണ്ണത്തടിക്ക് കാരണമാവുന്നുണ്ട്. ഈ പൊണ്ണത്തടി മൂലം ഒരുപാട് മറ്റുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഈ പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ വ്യായാമക്കുറവ് ഹൃദ്രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം. ഹൃദ്രോഗികളുടെ എണ്ണവും വളരെ കൂടുതലാണ് നാട്ടില്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കൃത്യമായി വ്യായാമം ചെയ്യാത്തത് മൂലമൊക്കെയാണ് അല്ലെ. ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഈ പറഞ്ഞ ഹൃദ്രോഗങ്ങൾക്കും അതുപോലെ തന്നെ പ്രമേഹം, രക്തസമ്മർദ്ദം, അതുപോലെ പൊണ്ണത്തടി ഇതിനൊക്കെ കാരണമാവുന്നത്. അപ്പൊ നമ്മളിപ്പോ ആ കണ്ടിട്ടുള്ള പത്രക്കുറിപ്പിന്റെ ഹെഡിങ്ങുകളിലൊക്കെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? നമ്മളുടെ അനാരോഗ്യകരമായിട്ടുള്ള ജീവിത രീതി കാരണം ഉണ്ടാവുന്ന രോഗങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മൾ തന്നെയാണ് ആ രോഗങ്ങൾ വരാനായിട്ട് കാരണം. ഇപ്പൊ ഭക്ഷണശീലത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ വ്യായാമം ഇല്ലാത്തത് മൂലം, മാനസിക സംഘർഷം മൂലം, ഇപ്പൊ ജോലി, അങ്ങനെ ആ ജോലി പ്രഷറൊക്കെ കാരണം ഒരുപാട് പേർക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ മാനസിക സംഘർഷം മൂലം മറ്റുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദ്യപാനം, പുകവലി, മയക്കുമരുന്നുകളുടെയൊക്കെ ഉപയോഗം, ഇതൊക്കെ ഒരുപാട് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ദുശീലങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ നമ്മൾ, ഈ ദുശീലങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കും. നമുക്ക് കുറച്ച് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് നോക്കാം. പ്രമേഹം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. പ്രമേഹം, ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ എന്ന് കോമൺ ആയിട്ട് പറയുന്ന അവസ്ഥ, രക്തത്തിലെ
പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഷുഗറിന്റെ അളവ് കൂടുന്ന ഒരവസ്ഥയാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന് കൃത്യമായി പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവുന്നു, അല്ലെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലെല്ലാം നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നുണ്ട് അല്ലെ. നമ്മളിത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ കുറിച്ച് പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പോ അങ്ങനെയാണ് പ്രമേഹം ഉണ്ടാകുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. കൂടുതലായി ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണം അമിതമായി കഴിക്കുന്നതും ഒക്കെ ഇത്തരത്തിൽ പ്രമേഹം എന്ന് പറയുന്ന രോഗം ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. ദെൻ ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഇതും ഭക്ഷണക്രമത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ മൂലമാണ് സംഭവിക്കുന്നത്. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ട്. പിന്നെ പക്ഷാഘാതം. പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക്, സ്ട്രോക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മസ്തിഷ്കത്തിലെ രക്തക്കുഴികൾ പൊട്ടുന്നത് മൂലമോ അല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ ആണ്. അപ്പൊ കൃത്യമായിട്ട് മസ്തിഷ്കത്തിലേക്ക് രക്തം എത്തിയിട്ടില്ല എങ്കിൽ ബ്രെയിനിലെ സെല്ലുകളുടെ പ്രവർത്തനം തകരാറിലാവുന്നു അല്ലെ. നമ്മുടെ തലച്ചോറിലെ കോശങ്ങളുടെ പ്രവർത്തനം തകരാറിലാവുന്നു. അപ്പോൾ ഈ തലച്ചോറല്ലേ മറ്റുള്ള പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ചലനശേഷിയെയും അതുപോലെ തന്നെ സംസാരിക്കാനുള്ള കഴിവ്, അത്തരത്തിൽ നമ്മുടെ ശരീരത്തിലെ വിവിധ പ്രക്രിയകളെ നിയന്ത്രിക്കുന്നത് ഈ മസ്തിഷ്കമാണ്. ഈ മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കോശങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തകരാറിലാവുന്നു അല്ലെ. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. കാരണം മസ്തിഷ്കത്തിലേക്ക് കൃത്യമായിട്ട് രക്തം പോവാതെ ആവുമ്പോൾ തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ആ മസ്തിഷ്കം കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളൊക്കെ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അമിത രക്തസമ്മർദ്ദം. ഈ അമിത രക്തസമ്മർദ്ദം എന്നുള്ളത് നമ്മുടെ രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി അതിന്റെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായി കഴിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഈ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇങ്ങനെ കൂടുതൽ കഴിക്കുന്നത് മൂലം എന്ത് സംഭവിക്കുന്നു? ഈ കൊഴുപ്പൊക്കെ ധമനികളുടെ ഭിത്തികളിൽ വന്ന് അടിഞ്ഞു കൂടുന്നു. അപ്പോൾ അത് അമിത രക്തസമ്മർദ്ദത്തിന് കാരണമാവുന്നുണ്ട്. ഈ അമിത രക്തസമ്മർദ്ദം ഈ പക്ഷാഘാതം എന്നുള്ള അവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ട്. അതായത് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞില്ലേ മസ്തിഷ്കത്തിലെ കോശങ്ങളിലേക്ക് പോകുന്ന രക്തപ്രവാഹം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ രക്തപ്രവാഹം തടസ്സപ്പെടാൻ എന്ത് കാരണമാവുന്നുണ്ട്? ഈ കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടുന്നത് കാരണമാവുന്നുണ്ട്. അപ്പോൾ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കുന്നത് അമിത രക്തസമ്മർദ്ദത്തിന് കാരണമാവുന്നു. അതുപോലെ തന്നെ ഇത് പക്ഷാഘാതം പോലെയുള്ള അവസ്ഥയിലേക്കൊക്കെ നയിക്കാം. പിന്നെ അടുത്തതാണ് ഹൃദയാഘാതം. ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെ. ഈ ഹൃദയാഘാതവും ഈ അമിത രക്തസമ്മർദ്ദം മൂലം ഉണ്ടാവാം കേട്ടോ. ഇവിടെയും ഇത്തരത്തിൽ തന്നെയാണ്, ഹൃദയത്തിലേക്കുള്ള രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും കൊഴുപ്പാണ് വില്ലൻ. ഈ കൊഴുപ്പ് എവിടെയാണ് അടിഞ്ഞുകൂടുന്നത്? ഹൃദയത്തിലേക്ക് തന്നെ, അതായത് ഹൃദയത്തിലെ പേശികളിലേക്ക്. ആ പേശികൾ കൃത്യമായിട്ട് സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുമ്പോഴല്ലേ ഹൃദയം പ്രവർത്തിക്കുന്നത്. ആ പേശികളിലേക്ക് പോകുന്ന രക്തപ്രവാഹമാണ് തടസ്സപ്പെടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഹൃദയത്തിലെ പേശികൾക്ക് ആവശ്യമായിട്ടുള്ള, ഹൃദയത്തിന്റെ ഭിത്തിയിൽ കാണുന്ന ആ പേശികൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനോ പോഷകങ്ങളോ ഒന്നും എത്തുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതെയായി വരുന്നു. അപ്പോൾ അവിടെ ഹൃദയമിടിപ്പ് നിന്നു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഹൃദയാഘാതം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അമിത രക്തസമ്മർദ്ദം ഈ ഹൃദയാഘാതം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കാം. അപ്പോൾ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായി കഴിക്കുന്നത് ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ കാരണമാവുന്നുണ്ട്. ഇനി പുകവലി എന്നുള്ള ആ ഒരു ദുശീലം മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഹൃദയത്തിൽ അത് എന്തൊക്കെ തകരാറുകളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാവുന്നുണ്ട്. ഈ ഉയർന്ന രക്തസമ്മർദ്ദം മൂലം വരാവുന്ന സാധ്യതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ്? പക്ഷാഘാതം, ഹൃദയാഘാതം തുടങ്ങിയ അവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നു. ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നതും രക്തപ്രവാഹത്തെ തടയുന്നുണ്ട്. പിന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നു. അപ്പൊ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ മരണമാണ്. ഹൃദയം നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് മരണമാണ് സംഭവിക്കുന്നത് അല്ലെ. അപ്പോ ഈ പുകവലി എന്ന് പറയുന്ന ആ ഒരു ദുശീലം നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് തകരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുമൂലം
നമ്മൾക്ക് ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഹൃദയാഘാതമൊക്കെ വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സ്ട്രോക്ക് നമ്മൾ പറഞ്ഞു അല്ലേ, ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ പുകവലി എന്നുള്ള ദുശീലം കാരണമാവുന്നുണ്ട്. ഇനി ഈ പുകവലി എന്തൊക്കെ പ്രശ്നങ്ങളാണ് തലച്ചോറിൽ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പക്ഷാഘാതം എന്നുള്ള അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥയാണത്. ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ തളർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അല്ലെ, തളർച്ച ഉണ്ടാവുന്നു, മരണം വരെ സംഭവിക്കാനൊക്കെ കാരണമാവുന്നുണ്ട്. പിന്നെ നിക്കോട്ടിനോട് വിധേയത്വം. നിക്കോട്ടിനോട് വിധേയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിക്കോട്ടിൻ എന്ന് പറയുന്ന വസ്തു, ഇത് ഈ പുകയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ്, ഒരു രാസവസ്തുവാണ് ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ഈ രാസവസ്തുവിനോട് അല്ലെങ്കിൽ ഈ കെമിക്കലിനോട് നമ്മുടെ ശരീരം വിധേയപ്പെട്ട് പോവുകയാണ്. അപ്പൊ അതില്ലാതെ പറ്റാത്തൊരവസ്ഥയായി മാറുന്നു. സ്ഥിരമായി പുകവലിക്കുന്നവർക്ക് ഈ നിക്കോട്ടിൻ എന്ന് പറയുന്ന ഈ വസ്തു ശരീരത്തിൽ ഇല്ലാതെ ആയി കഴിയുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് മെന്റലിയും ഫിസിക്കലിയും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ പുകവലി നിർത്താതിരിക്കണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം പുകവലിക്കുന്നത് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുകവലിക്കാതിരിക്കുകയാണ് നല്ലത്. പുക വലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് നിർത്താൻ ബുദ്ധിമുട്ടാവുന്നു. ഈ നിക്കോട്ടിനോട് നമ്മുടെ ശരീരം വിധേയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ നിക്കോട്ടിൻ ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയാവുന്നു. പക്ഷെ ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ പ്രവർത്തനങ്ങളെ ഒരുപാട് തകരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അസറ്റൈൽ കോളിൻ പോലെയുള്ള നാഡീയ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നില്ലേ, അപ്പോൾ അവയ്ക്കൊക്കെ പകരം ഇത് പോയി പ്രവർത്തിക്കുന്നു, അവയെ പോലെ തന്നെ ഇത് പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ നാഡീയ പ്രേഷകങ്ങൾക്ക് പകരം ഈ നിക്കോട്ടിൻ എന്ന് പറയുന്ന വസ്തുവിനെ കോശങ്ങളൊക്കെ സ്വീകരിക്കുന്നു. അത് ഒരുപാട് തകരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. മറവി പോലെയുള്ള ഡിമെൻഷ്യ, മറവി പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവുന്നുണ്ട്. അപ്പോ ഈ പുകവലി തലച്ചോറിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ ശ്വാസകോശത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ശ്വാസകോശ ക്യാൻസറിന് പുകവലി പ്രധാനമായിട്ടും കാരണമാവുന്നുണ്ട്. അപ്പൊ പുകവലിക്കുന്നവരിൽ ശ്വാസകോശ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലാതെ മറ്റുള്ള ക്യാൻസറുകളും വരുന്നുണ്ട്. പ്രധാനമായും ശ്വാസകോശ ക്യാൻസർ പുകവലി മൂലം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ, നമ്മുടെ ശ്വാസനാളങ്ങൾ വീങ്ങുന്ന ഒരവസ്ഥയാണ് ഈ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ബ്രോങ്കി ഈ ശ്വാസകോശത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഈ ശ്വാസനാളി ചെറിയ ചെറിയ ശാഖകളായി മാറുന്നുണ്ട് അല്ലെ, അതിനെയാണ് നമ്മൾ ബ്രോങ്കി എന്ന് പറയുന്നത്. ഈ ബ്രോങ്കി എന്ന് പറയുന്ന ആ ശ്വാസനാളം വീങ്ങുകയാണ് ഈ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ. അപ്പോൾ ശ്വാസോച്ഛ്വാസം ഡിഫിക്കൾട്ട് ആയിട്ട് മാറുന്നു, നമുക്ക് ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഇനി എംഫിസീമ എന്ന് പറയുന്ന അവസ്ഥ, ഈ എംഫിസീമ എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മുടെ ഈ ശ്വാസകോശത്തിൽ കാണുന്ന വായു അറകൾക്കാണ് തകരാറ് സംഭവിക്കുന്നത്. ഈ വായു അറകൾ എന്തിനാണ് സഹായിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനെയും പരസ്പരം കൈമാറ്റം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അല്ലെ. ആ വായു അറകളിൽ വെച്ചാണ് ഈ ഓക്സിജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും പരസ്പരം കൈമാറ്റം ചെയ്യുന്നത്. ഈ ഓക്സിജൻ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ വിവിധ കോശങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഈ വായു അറകളിൽ തകരാറുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കൃത്യമായിട്ട് ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല അല്ലേ. അത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ബാധിക്കുന്നുണ്ട്, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. അപ്പൊ ഈ എംഫിസീമ എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ ഈ വായു അറകളൊക്കെ പൊട്ടിപ്പോവാൻ വരെ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുകവലി എന്നുള്ളത് നമ്മുടെ ശ്വാസകോശത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗാണുക്കളുടെ ബാധ, അണുബാധകളെല്ലാം പെട്ടെന്ന് വരുന്നു. ഈ പുകവലി ശീലമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ COVID-19 എന്ന് പറയുന്ന രോഗം, അത് ശ്വസന വ്യവസ്ഥയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് അല്ലെ. ആദ്യം അത് ശ്വസന വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അണുബാധകളൊക്കെ ഈ പുകവലിക്കുന്നവരിൽ പെട്ടെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുകവലി നമ്മുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കി കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുകവലിക്കുന്നത് നല്ല ശീലമല്ല, ആ ശീലം ഒഴിവാക്കുന്നതാണ് നല്ലത്. പുകവലിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പുകവലി ഒരു ശീലമാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നിർത്തണം എന്ന് പറഞ്ഞാൽ ഈ നിക്കോട്ടിനോട് വിധേയപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നിർത്താനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പുകവലി തുടങ്ങാതിരിക്കുന്നതാണ്, പുകവലിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. നമ്മളിപ്പോ മനുഷ്യനിൽ വരുന്ന വ്യത്യസ്ത രോഗങ്ങളെ കുറിച്ച് പരിചയപ്പെട്ടു അല്ലേ. രോഗാണുക്കൾ മൂലം ഉണ്ടാക്കുന്ന രോഗങ്ങളും അല്ലാതെ വരുന്ന രോഗങ്ങളും ഒക്കെ പറഞ്ഞു. നമുക്കിനി ജന്തു രോഗങ്ങളെ കുറിച്ച് നോക്കാം. ആന്ത്രാക്സ്, ഈ രോഗത്തെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. കന്നുകാലികളിലൊക്കെ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗമാണ് ആന്ത്രാക്സ് എന്ന് പറയുന്ന രോഗം. അതുപോലെ തന്നെ അകിട് വീക്കം, അകിട് വീക്കവും കന്നുകാലികളിൽ കാണുന്ന ഒരു രോഗമാണ്. പശു, ആട്, അതുപോലെ തന്നെ
മറ്റു ജന്തുക്കളിലൊക്കെ ഇത് കാണുന്നുണ്ട്. ബാക്ടീരിയ ആണ് ഇതിന് കാരണം. ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ആന്ത്രാക്സ് എന്ന രോഗത്തിന് കാരണം. അകിട് വീക്കത്തിന് കുറെ ബാക്ടീരിയകൾ കാരണമാകുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ ബാക്ടീരിയകൾ അതിന് കാരണമാവുന്നുണ്ട്. അപ്പൊ നമ്മൾ വൃത്തിയായി തൊഴുത്തും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക, അതുപോലെ തന്നെ ഈർപ്പരഹിതമാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഈർപ്പമൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതലും ഈ രോഗാണുക്കളൊക്കെ പെരുകുന്നത്. പിന്നെ അടുത്തതാണ് കുളമ്പു രോഗം എന്ന് പറയുന്നത്. ഈ കുളമ്പു രോഗവും പശു, ആട്, പന്നി തുടങ്ങിയ ജീവികളിലൊക്കെ, ജന്തുക്കളിലൊക്കെ വരുന്ന ഒരു രോഗമാണ്. ഇതിന് കാരണം ഒരു വൈറസ് ആണ്. വൈറസ് മൂലമാണ് ഈ കുളമ്പു രോഗം ഉണ്ടാകുന്നത്. ഇത് ശരീരസ്രവങ്ങളിലൂടെയും വിസർജ്യങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആ ശ്വാസത്തിലൂടെയും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അത് മറ്റുള്ള ജന്തുക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ജന്തുക്കളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമുക്കിനി ചില സസ്യരോഗങ്ങളെ കുറിച്ച് നോക്കാം. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം അതുപോലെ തന്നെ വഴുതനയിലെ വാട്ടരോഗം, ഇത് രണ്ടും ബാക്ടീരിയ മൂലം ഉണ്ടാവുന്ന രോഗങ്ങളാണ്. പിന്നെ മരച്ചീനി, പയർ ഇവയിൽ വരുന്ന മൊസൈക്ക് രോഗം ഒരു വൈറസ് രോഗമാണ്. അതുപോലെ തന്നെ വാഴയിൽ വരുന്ന കുറുനാമ്പ് രോഗം, ഇതും ഒരു വൈറസ് രോഗമാണ്. അപ്പോൾ ഈ ബാക്ടീരിയകളും വൈറസുകളും മനുഷ്യനെ മാത്രമല്ല സസ്യങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ള ജന്തുജാലങ്ങളെയും ഒക്കെ ബാധിക്കുന്നുണ്ട് അല്ലെ. പിന്നെ ഈ കുരുമുളകിൽ കാണുന്ന ദ്രുതവാട്ടം എന്ന രോഗവും തെങ്ങിന്റെ കൂമ്പ് ചീയുന്നതും കൂമ്പ് ചീയൽ ഇതെല്ലാം ഫംഗസ് രോഗമാണ്. അപ്പോൾ ഫംഗസുകളും ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ സസ്യങ്ങളിലും വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ അകറ്റി നിർത്താൻ രോഗങ്ങളെ എന്ന ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. നമുക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ പഴയ ചോദ്യ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ചില ചോദ്യങ്ങളും അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബയോ അബോഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്.